നമസ്കാരം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അപകട ഭീഷണിയെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം സേവ് കേരള ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് മുല്ലപ്പെരിയാറിൻ്റെ അപകട ഭീഷണി എന്തൊക്കെയാണെന്ന് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ വലിയ രീതിയിലാണ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം കേരളം വലിയ രീതിയിലുള്ള ഒരു പ്രളയവും ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള മഴയും അതൊക്കെ കേരള ജനത അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ അത് വലിയ രീതിയിലുള്ള അപകട ഭീഷണി തന്നെയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള മഴയുള്ളതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഇത്തരത്തിലുള്ള വലിയ മഴയൊക്കെ വരുമ്പോൾ ആ ആ ഡാമിൻ്റെ അപകട ഭീഷണി എത്രമാത്രമായിരിക്കും അത് ആ ഡാം പൊട്ടുകയാണെങ്കിൽ അത് കേരളത്തിനുണ്ടാകുന്ന ദുരന്തം എത്ര വലുതായിരിക്കും എന്നിവയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പഠിച്ച കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ് അഡ്വക്കേറ്റ് റസൽ ജോയ് അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് അത് നമ്മൾ തിരിച്ചറിയണം ഇന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് റിപ്പയർ കൊണ്ട് ശരിപ്പെടുത്താമെന്നാണ് കോമൺ സെൻസ് വേണം നമുക്ക് ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് ജലം നിറച്ചാൽ വെള്ളത്തിൻ്റെ അടിയിൽ എന്ത് റിപ്പയറിംഗ് നടക്കും അതിനുള്ള എന്ത് ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം ഇവിടെയുണ്ട് ഇവർ റിപ്പയർ നടത്തി എന്ന് പറഞ്ഞ് നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നത് ഞാൻ വിശദമാക്കി തരാം ആദ്യത്തെ റിപ്പയറിങ് നടത്തിയത് കേബിൾ ആങ്കറിംഗ് ആണ് അതായത് ഡാമിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് ബേസ് വരെ തുരന്നിട്ട് കമ്പി ഇറക്കിയിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുക ഇടവിട്ട സ്ഥലങ്ങളിൽ പത്തും പതിനഞ്ചും മീറ്റർ ഇടവിട്ടിട്ട് ഇത് ചെയ്യുക അപ്പം ഞാൻ ചോദിക്കട്ടെ ആ കേബിൾ ആങ്കറിങ് ചെയ്യാത്ത ആ ഗ്യാപ്പ് എങ്ങനെ സംരക്ഷിക്കപ്പെടും എങ്ങനെ സുരക്ഷിതത്വത്തിലാവും മാത്രമാണ് കേബിൾ ആങ്കറിംഗ് നടത്തുന്നത് കൊണ്ട് ഇത് തുറക്കണം ഡാമിൻ്റെ ബേസ് വരെ തുറക്കും തുറ തുറക്കുമ്പോൾ ഡാം ഷെയ്ക്ക് ഉണ്ടാവില്ലേ ആ ഷെയ്ക്ക് ക്യൂർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ടെക്നോളജി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ പിന്നെ ചെയ്തിരിക്കുന്നത് എന്താണ് കോൺക്രീറ്റ് കാപ്പിംഗ് ആണ് കോൺക്രീറ്റ് കാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഡാം ഗുരുത്വാകർഷണം കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഡാം ഗുരുത്താകർഷണം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം വെയിറ്റ് കൂട്ടണം ഡാമിൻ്റെ ശരിയാണ് ശാസ്ത്രമാണ് സയൻസാണ് സമ്മതിച്ചു ഗുരുത്താകർഷണം കൂട്ടണമെങ്കിൽ ഡാമിൻ്റെ വെയിറ്റ് കൂട്ടണം ഇവർ വെയിറ്റ് കൂട്ടി ഡാമിൻ്റെ ഉപരിതലത്തിൽ മുഗൾ ഭാഗത്ത് ഒന്നൊന്നര മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തു ശരിയാണ് ഡാമിൻ്റെ വെയിറ്റ് ടെൻ കണക്കിന് കൂടി എല്ലാം ഭാവനയിൽ കാണാത്ത ഒരു വെയിറ്റ് ഡാമിന് വന്നു പക്ഷേ ഇവർ മറന്നുപോയ ഒരു സംഭവമുണ്ട് ഈ ഡാമ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഈ ഡാമിൻ്റെ മോളിൽ മുകളിൽ കോൺക്രീറ്റ് കാപ്പിംഗ് നടത്തിയപ്പോൾ ഇവർ മറന്നൊരു കാര്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച സുർക്കി മിസ്റ്റർ അത് ഒലിച്ചുപോയി നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ നൂറ്റി ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഈ സുർക്കി മിസ്റ്റർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒലിച്ചുപോയി ഭീകരമായ പൊത്തുകൾ ഹോൾസ് ക്രിവൈസസ് പത്തോൾസ് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ രൂപം കൊണ്ടു ഒരു എഞ്ചിനീയർ എന്നോട് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിലെ പൊത്ത് എന്ന് പറഞ്ഞ ഹോൾ എന്ന് പറയുന്ന ഒരു ബസ് കയറ്റി നിർത്താം എന്നാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങളുടെ തലയ്ക്കുമുകളിൽ എണ്ണൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിൽ നേരെ മുകളിലാണ് നിങ്ങൾ മുകളിലേക്ക് നോക്കിയാൽ മതി സൈഡിലേക്കൊന്നും നോക്കണ്ട നേരെ മുകളില് എണ്ണൂറ്റി മീറ്റർ ഉയരത്തിൽ ഒരു ഡാമിൽ ഈ കോൺക്രീറ്റ് ക്യാപ്പിംഗ് നടത്തി ഭാരം കൂട്ടിയത് കൊണ്ട് പൊള്ളയായ ഡാം വട്ടം ചരിഞ്ഞു ഒടിഞ്ഞു നിൽക്കുന്നു എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടുത്തെ എഞ്ചിനീയേഴ്സ് പറയുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് പ്രസക്തിയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് കിറ്റ് ഇന്ത്യ എന്ന് പറയുന്നു നമ്മളെ ചൂഷണം ചെയ്യുന്ന ആരായാലും അത് ഏത് സംസ്ഥാനമായാലും കിറ്റ് കേരള എന്ന് പറയാനുള്ള ആർജവം കേരളത്തിലെ ജനങ്ങൾക്ക് വേണം നമ്മൾ ആരോടും ആരോടും വിരോധമുള്ളവരല്ല തമിഴ്നാട്ടിലെ ആ അഞ്ച് ജില്ലകൾക്ക് ഒരു രണ്ട് ജില്ല ചേർത്താൽ കേരളമാവും അപ്പോൾ രണ്ടര കേരളമുള്ള സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നത് നമ്മുടെ വിശാല മനസ്കതയും പരസ്നേഹവും സാഹോദര്യവും എല്ലാമാണ് അതൊരു ചൂഷണത്തിൻ്റെ ലെവലിൽ ലെവലിലേക്ക് മാറിക്കൂടുക തമിഴ് തമിഴർ നമ്മുടെ സഹോദരങ്ങളാണ് അവർക്കെന്താ പ്രശ്നം ഒരു പുതിയ ഡാം വന്നാൽ എന്താണ് പ്രശ്നം ഇത് കോടതി ചോദിച്ചിട്ട് തമിഴ്നാട് ഗവൺമെൻ്റിന് ഉത്തരമുണ്ടായില്ല പുതിയൊരു ഡാം വന്നാൽ എന്താണ് കുഴപ്പം ഈ വെള്ളം അവർക്ക് കിട്ടത്തില്ലേ അപ്പം അതൊന്നുമല്ല പ്രശ്നം പ്രശ്നം വേറെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കാണാപ്പുറങ്ങൾ ഏറെയുണ്ട് അതാണ് പ്രശ്നം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം ഞാൻ എവിടേക്കാണ് പോകുന്നത് ഞാൻ പാലസ്തീനിലേക്ക് സേവ് പാലസ്തീൻ ഞാൻ ലക്ഷദ്വീപിലേക്ക് സേവ് ലക്ഷദ്വീപ് ഇതൊന്നും പ്രശ്നങ്ങളല്ല എന്ന് ഞാൻ പറയുന്നില്ല ലക്ഷദ്വീപ് ലക്ഷദ്വീപിന് രക്ഷ വേണം പാലസ്തീന് രക്ഷ വേണം ആയിക്കോട്ടെ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഈ ബോംബ് കാണാത്തത് എന്താണ് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന നാശം കാണാത്തത് എന്താണ് ഈ നാടിൻ്റെ പ്രകൃതിക്കുള്ള നാശം കാണാത്തത് എന്താണ് എഴുപത് ഡാംസ് ഉണ്ടാക്കി വച്ച് ഈ പ്രകൃതിയെ നശിപ്പിച്ച അറുപത്തിരണ്ട് ഭൂകമ്പങ്ങൾ ജാനുവരി തൊട്ട് ഓഗസ്റ്റ് വരെ രണ്ടായിരത്തി ഇരുപതിൽ ഉണ്ടായില്ലേ രണ്ടായിരത്തി പതിനൊന്നിൽ റിക്ടർ സ്കെയിൽ ഒന്ന് തൊട്ട് രണ്ടു വരെ വരുന്ന ഇരു ഇരുപത്താറ് ഭൂകമ്പ ഭൂകമ്പങ്ങളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തോ ഇരു ഇരുപതായപ്പോഴേക്കും രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതായപ്പോഴേക്കും റിക്ടർ സ്കെയിലിൽ ആദ്യം ഒന്ന് മുതൽ രണ്ടാണെങ്കിൽ രണ്ട് മുതൽ മൂന്ന് വരെയുള്ള ഭൂകമ്പങ്ങളുണ്ടായി ഇനി മൂന്ന് തൊട്ട് നാല് വരെയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായാൽ ഈ എഴുപത് ഡാംസും തകർന്ന് കേരളം നാമാവശേഷമായി പോകത്തില്ലേ അപ്പം നമുക്ക് സേവ് കേരളം വേണ്ടേ സേവ് കേരള തീർച്ചയായിട്ടും വേണം അതുകൊണ്ടാണ് കേരളത്തിലെ ബുദ്ധിജീവികൾ കേരളത്തിലെ അഡ്വക്കേറ്റ്സ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ചാർട്ടഡ് അക്കൗണ്ടൻസ് ഇങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടെ സാധാരണ ജനങ്ങൾ കൃഷിക്കാർ ചെറുകിട വ്യവസായികൾ വിദ്യാർത്ഥികൾ ഇവരെ എല്ലാം സേവ് കേരള ബ്രിഗേഡ് രൂപീകരിച്ചിരിക്കുന്നത് സേവ് കേരള ബ്രിഗേഡ് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് നന്ദി കുറച്ചു കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ സമരമുറ്റം പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള സംഘടിപ്പിച്ചത് ആ സമരം മുറ്റം പരിപാടി വൻ വിജയമായ ഊർജത്തിൽ നിന്ന് കൂടുതൽ പരിപാടികളിലേക്ക് സേവ് കേരള ബ്രിഗേഡ് മുന്നോട്ട് വരുന്നതായിട്ട് അറിയിക്കുന്നു തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേരളത്തിന്റെ ഭരണാധികാരികൾ കേൾക്കേണ്ടതുണ്ട് കാരണം ഒരു പൗരൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ഇതിൽ തക്കതായ ഒരു നിലപാട് അല്ലെങ്കിൽ അതിലൊരു നടപടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്